അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, ബിനിഅമത്തിഹി വബിഇസ്സതിഹി തത്തിമ്മു സ്വാലിഹാത്ത്, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ ബിറിദല്ലാ, അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഭാഗ്യവാനും ഭാഗ്യഹീനനുമാക്കുന്ന കരുണക്കടലായ അല്ലാഹു സുബ്ഹാനഹു വതആല മരണത്തിൻ്റെ വേളയിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അതായത് പിശാചിൻ്റെ സർവകുതന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി, പരിപൂർണ ഈമാനോടുകൂടെ പൗർണമി പോലെയുള്ള മുത്തുനബിയുടെ സുസ്മര വദനം കണ്ട് സന്തോഷിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ ഉച്ചരിച്ച് മരിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ ജീവിതത്തിൽ സന്തോഷവും സന്താപവും ഉണ്ട്. എന്താണ് ഈ സന്താപം അല്ലെങ്കിൽ ദുഃഖം? മനസ്സിന് താങ്ങാവുന്നതിൽ കവിഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വന്നു ചേരുന്ന, ഉടലെടുക്കുന്ന അവസ്ഥയാണ് ദുഃഖമെന്ന് പറയുന്നത്. ഇത് പല കാരണത്താൽ ഉണ്ടാകും. മിനൽ ഖൗഫി വൽ ജൂഇ വ നഖ്സി മിനൽ അംവാലി വൽ അംഫുസി വൽ അംവാലി വസ്സമറാത്ത്. ഭയം, വിശപ്പ്, സാമ്പത്തികമോ ശാരീരികമായ നഷ്ടം തുടങ്ങിയവ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആനാണ്. ആ അവസ്ഥയിൽ ക്ഷമയും സഹനവും കൈക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ആളുകൾക്ക് വബശ്ശിരിസ്വാബിരീം, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ദുഃഖത്തിൻ്റെ വേളയിൽ വിലപിച്ച് അക്ഷമ പ്രകടിപ്പിക്കാതെ സഹനം അവലംബിക്കണമെന്ന് പല രംഗത്തും ഇസ്ലാം പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. വേർപാട് മൂലം, ആകസ്മിക മരണം മൂലം ദുഃഖമനുഭവിക്കുന്നവരെ 3 ദിവസം വരെ സമാശ്വസിപ്പിക്കൽ പ്രത്യേക സുന്നത്തുണ്ട്. എന്നാൽ അങ്ങനെയൊക്കെ ആകസ്മികമായ എന്തെങ്കിലും ദുഃഖങ്ങളും പരീക്ഷണങ്ങളും വേർപാടുകളുമൊക്കെ സംഭവിക്കുമ്പോൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കുക, അല്ലെങ്കിൽ അട്ടഹസിച്ച് കരയുക, കറുത്ത ബാഡ്ജ് ധരിക്കുക, കറുത്ത കൊടി ഉയർത്തുക, ഇതെല്ലാം ഇസ്ലാം ദുഃഖാചരണത്തിൻ്റെ പേരിൽ വിലക്കിയിട്ടുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിൽ ഒരാൾ മരിച്ചാൽ കൂലിക്ക് ആളെ വിളിക്കും. ആ ശരീരം മറമാടുന്നോടം വരെ മാറത്തടിച്ചും അട്ടഹസിച്ചും വിലപിക്കുകയും നിലവിളിക്കുകയും വേണം. വൈകിട്ടാകുമ്പോഴേക്ക് അവർക്ക് വേദന കിട്ടും. അപ്പോൾ ഇതൊക്കെ ദുരാചാരമാണ്, ഇതൊന്നും മനുഷ്യന് ചേർന്നതല്ല എന്ന് ഇസ്ലാം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഉറ്റവരുടെ വേർപാടിൽ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴിക്കണം. അത് കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൻ മാരിയത്തുൽ ഖിബ്തയ്യ എന്ന് പറയുന്ന സ്ത്രീയിൽ ഇബ്രാഹിം എന്ന കുഞ്ഞ് ജനിച്ചപ്പോൾ, കുറച്ച് നാൾ കഴിഞ്ഞ് ആ കുഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ മുത്തനബിയുടെ കൺകോടുകളിലൂടെ ആ കാരുണ്യത്തിൻ്റെ നീരുറവ വരികയുണ്ടായി. അട്ടഹാസമില്ല, അള്ളാഹുവിൻ്റെ വിധിക്ക് എതിരായ ഒരു പ്രകടനവുമില്ല. ഇത് അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിയാണ്. അതിൽ ക്ഷമിച്ച് സഹിച്ച് ആ കുഞ്ഞിനോടുള്ള കാരുണ്യം വ്യക്തമാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യ സമൂഹത്തിന് വിപൽ ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ സാന്ത്വനം നടത്തി, സഹനം ചെയ്ത്, ക്ഷമിച്ച് ദുആഉൽ ഖർബ് വർദ്ധിപ്പിക്കാൻ അവിടുന്ന് പറയുകയുണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാത്തി വറബ്ബുൽ അർദി വറബ്ബുൽ അർശിൽ കരീം. ശരീരത്തിന് വേദന, മനസ്സിന് വേദന, അസുഖം, പരീക്ഷണ ഘട്ടങ്ങൾ, ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ദുആഉൽ ഖർബ് വർദ്ധിപ്പിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹനവും മഹത്വത്തിൻ്റെയും ഉടമയായ ഈ ലോകത്തെ ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന പരിപാലിക്കുന്ന അർശിൻ്റെ ഉടമസ്ഥനായ കരുണക്കടലായ അള്ളാഹുവാണ് ആരാധനയ്ക്ക് തരപ്പെട്ടവൻ. അവൻ്റെ ഖളാഇലും അവൻ്റെ ഖദറിലും അലംഘനീയമായ എല്ലാ കാര്യങ്ങളിലും ഞാൻ സഹനം കൈക്കൊള്ളുകയും അതിൽ ഞാൻ അള്ളാഹുവിൻ്റെ തൃപ്തി കാംക്ഷിക്കുകയും ചെയ്യുന്നു എന്ന അവസ്ഥയിലേക്ക് മുഅ്മിനീങ്ങൾക്ക് ഉയരാൻ കഴിയണം. അതേസമയം ദുഃഖവും പരിഭ്രമവും നൊമ്പരവും
ടെൻഷനുമൊക്കെ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ മനുഷ്യന്റെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും കാണാൻ കഴിയും. അതൊഴിവാക്കണമെന്ന് ഹയാത്തുൽ ഹയവാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾക്കിടയിലൂടെ നരി നടക്കാൻ പാടില്ല എന്ന് വെച്ചാൽ പള്ളിയിൽ സൊഫുകൾക്കിടയിലൂടെ അല്ലെങ്കിൽ സദസ്സിന്റെ ഇടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടത്തുക, ഉലാത്തുക, അത് പരിഭ്രമമുണ്ടാക്കും. കൂട്ടിൽ കിടക്കുന്ന സിംഹത്തെ കണ്ടിട്ടില്ലേ? ഒരു പുറത്തേക്ക് അതിൽ ഇറങ്ങാനുള്ള വഴി അത് അന്വേഷിച്ച് അതിങ്ങനെ സദാ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ് കൂട്ടിൽ കിടന്ന്. അതിൻ്റെ പരിഭ്രമം ഇങ്ങനെ ഇങ്ങനെ പരിഭ്രമവും നൊമ്പരവും വിഷമവും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ സ്വഭാവം മനുഷ്യൻ മാറ്റിവെക്കണം. തലപ്പാവ് ധരിക്കുമ്പോൾ അത് നിന്ന് ആ തലപ്പാവ് ധരിക്കേണ്ടത്. ഇരുന്ന് തലപ്പാവ് ധരിച്ചാൽ അവന് പരിഭ്രമം ഉണ്ടാകും. നിന്ന് ആണ് ഒരാൾ പാൻറ് ധരിക്കുന്നതെങ്കിൽ അവനും ഉണ്ടാവും. ഇരുന്നാണ് അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കേണ്ടത്, വീഴാതിരിക്കാനും മറ്റു. അതിന് പല ശാസ്ത്രീയമായ വശങ്ങളുമുണ്ട്. ചിന്തിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. പല്ലുകൊണ്ട് രോമം മുറിക്കുക, താടി രോമമോ അല്ലെങ്കിൽ തലയിലെ രോമമൊക്കെ നമ്മൾ പല്ലുകൊണ്ട് മുറിക്കുക, അത് പാടില്ല. തയ്ക്കുമ്പോൾ നൂലൊക്കെ ചിലപ്പം നമ്മൾ കടിച്ചു പൊട്ടിക്കുന്നത് പോലെ അങ്ങനെ ചെയ്യാൻ പാടില്ല. വാതിലിൻ്റെ ഉമ്മറപ്പടയിൽ ഇരിക്കുക, പ്രത്യേകിച്ച് മഗ്രിബിൻ്റെ സമയത്തും ആ സമയങ്ങളിലും അല്ലാത്ത സമയത്തും ഒക്കെ സമയത്താണെങ്കിലും ഉമ്മറപ്പാടിയിൽ വാതിലടഞ്ഞിരിക്കാൻ പാടില്ല. പഴമക്കാരൊക്കെ കണ്ടാൽ നമ്മൾ വഴക്ക് പറയും, ഇന്ന് പിന്നെ അങ്ങനെയൊന്നും നോക്കാറില്ല. ഇടത് കൈകൊണ്ട് ഭക്ഷിക്കുക, അതൊരിക്കലും പാടില്ല. എന്നാൽ വലതു കൈക്ക് തകരാറാണ്. അങ്ങനെയൊക്കെയുള്ള ആപത് ഘട്ടത്ത് ചിലപ്പോൾ സ്പൂണിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതിൻ്റെയൊക്കെ സഹായത്തോടെ ഇടത് കൈകൊണ്ട് കഴിക്കുന്നവർ കുഴപ്പമില്ല. വസ്ത്രത്തിൻ്റെ തല കൊണ്ട് മുഖം തുടയ്ക്കുക, ഒന്ന് വേർത്തു അല്ലെങ്കിൽ കൈയൊക്കെ ഒന്ന് കഴുകി, എന്നിട്ട് ആ കൈ എന്ത് ചെയ്യുക, നമ്മുടെ മുണ്ടിൽ അല്ലെങ്കിൽ സ്ത്രീകളും അതുപോലെ തന്നെ അവരുടെ തലയിൽ മറച്ചിരിക്കുന്ന ഷോള് കൊണ്ടൊക്കെ നമ്മളെന്ത് ചെയ്യുക, അത് കൈ തുടയ്ക്കുക, മുഖം തുടയ്ക്കുക, ഇതൊന്നും പാടില്ല. മുട്ടയുടെ പുറംതോടുകളിലൂടെ ചവിട്ടി നടക്കുക. മുട്ട വിശിഷ്ടമായൊരാഹാരമാണ്. പ്രവാചകന് ആരോഗ്യം കുറവാണെന്ന് പറഞ്ഞപ്പോൾ നല്ല നാടൻ നല്ല മുട്ട രാവിലെ വെറും വയറ്റിൽ കഴിക്കാനാണ് അള്ളാഹു നിർദ്ദേശിച്ചത്. അന്നത്തിനോടുള്ള ബഹുമാനം വലിയ ബഹുമാനം തന്നെയായിരിക്കണം. ഒരു വറ്റ് പുറത്ത് പോയാൽ പഴയുള്ള ആളുകൾ അത് പെറുക്കി കഴിക്കും. നിലത്ത് പോയതാണെങ്കിൽ കഴുകിയിട്ട് വീണ്ടും അവർ കഴിക്കും. മാലിന്യത്തിലേക്കാണെങ്കിൽ മാത്രമേ അത് കുപ്പത്തൊട്ടിയിലേക്ക്, അതും ആളുകൾ ചവിട്ടിക്കയറാത്ത സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടുപോയി വല്ല കോഴികൾക്ക് കൊല്ലം കൊടുക്കും. ഈ ഒരു ശൈലി ഇന്ന് നഷ്ടപ്പെട്ടു. വലത് കൈകൊണ്ട് ശുചീകരണം നടത്തുക. ഇടത് കൈകൊണ്ട് നടത്താൻ പ്രശ്നമൊന്നുമില്ല, എന്നിട്ടും വലത് കൈകൊണ്ട് നടത്തുക ശരിയല്ല. അത് മൂത്രിച്ചാലും വിസർജിച്ചാലും ഒക്കെ വലത് കൈകൊണ്ട് ശുചീകരണം ചെയ്യുന്നത് ശരിയല്ല. മക്ബറകളിൽ വെച്ച് പൊട്ടിച്ചിരിക്കുക അല്ലെങ്കിൽ അപശബ്ദങ്ങൾ ഉണ്ടാക്കുക. മക്ബറ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻഗാമികളായ അല്ലെങ്കിൽ മഹത്തുക്കളായ ആളുകൾ മറപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ആത്മീയമായ ചൈതന്യമാണ് നിലനിർത്തേണ്ടത്. പൈശാചികമായ കൈകൊട്ടും പാട്ടുപാടലും പൊട്ടിച്ചിരിയും ഒന്നുമല്ല. ആത്മീയതയ്ക്ക് ഊന്നൽ നൽകുന്ന ഏത് കാര്യങ്ങളുമാവാം. കാരണം മരണത്തെ ഓർക്കുന്ന, ഞാനും ഈ ആറടി മണ്ണിൻ്റെ പുത്രനാണ് നമ്മളെ വിചാരിപ്പിക്കുന്ന ആ മഹാത്മാവിൽ നിന്ന് ആണെങ്കിൽ ബറക്കത്തെടുക്കുന്ന, അവരുടെ ദ്വാ നമുക്ക് ലഭ്യമാകാൻ പോകുന്ന ആത്മീയമായ ഒരു അന്തരീക്ഷത്തിന് പകരം അച്ചടക്ക രാഹിത്യത്തിൻ്റെ ബഹളങ്ങളുടെ കുഴപ്പങ്ങളുടെ ഫിത്തനകളുടെ മജാറുകളായി നാം അത് പ്രയോഗിച്ചാൽ അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് ചുരുക്കം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നന്നായി മരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടുന്ന് പറഞ്ഞു, ഇന്ന സദഖത്തൽ മുസ്ലിമി തുസീദു ഫിൽ ഉംരി വതംനഉ മൈതത സുഇ. നല്ലവണ്ണം ദാനധർമ്മം ചെയ്യണം. പണം മുഴുവനും നിന്റെ തന്നിരിക്കുന്നത് അത് മുഴുവനും നിനക്കുള്ളതാണെന്ന് നീ വിചാരിച്ചു പോയി. അതിനാണ് എല്ലാവർക്കും അള്ളാഹു അതിനനുസരിച്ച് കൊടുത്താൽ പോരെ. ചില ആളുകൾ വളരെ ദരിദ്രർ, ഇടത്തരക്കാർ, വലിയ മുതലാളിമാർ, പരസ്പരം സഹായിച്ചും കൊടുത്തും വാങ്ങിയും ഒക്കെ മുന്നോട്ട് പോകുമ്പോഴേ സാമൂഹിക ജീവിതത്തിൽ മനുഷ്യൻ മറ്റുള്ളവരോട് കൂറും പ്രതിബദ്ധതയുമുണ്ട ആളായിത്തീരുകയുള്ളൂ. ഓരോരുത്തരുടെയും വിഷമവും ദുഃഖവും പരസ്പരം മനസ്സിലാക്കി ജീവിച്ചാൽ, കഴിയുന്നതൊക്കെ ചെയ്തു കൊടുത്താൽ നമുക്ക് എല്ലാ അർത്ഥത്തിലും ധനവും ശാരീരികമായ സാമ്പത്തികമായ മാനസികമായ ശക്തിയും നമുക്ക് വളർന്നുകൊണ്ടേയിരിക്കും. ഈ മഹത്തായ ദൗത്യം മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ചിന്തിക്കണം. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സത്യവിശ്വാസിയുടെ ഈമാൻ ഊരിയെടുക്കുന്നത് പലപ്പോഴും മരണത്തിൻ്റെ വെപ്രാളഘട്ടത്തിലാണ്.
ഒരാൾ ചോദിച്ചു, അങ്ങനെ ഈമാൻ നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്? എന്ത് പാപങ്ങൾ ചെയ്താലാണ് അവൻ്റെ ഈമാൻ നഷ്ടപ്പെടുക? അവിടുന്ന് പറഞ്ഞു, അതിന് പ്രധാനമായും മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാതിരിക്കുക. റഹ്മുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന് ചെയ്ത അനുഗ്രഹങ്ങളിലേക്ക് നോക്കുന്നേ ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് യാദൃച്ഛികമായിട്ട് സംഭവിച്ച പോലെയുണ്ട്. അവൻ്റെ നടപ്പും ഇരിപ്പും അവൻ്റെ അഹങ്കാരവും ഒക്കെ കണ്ടാൽ, നല്ല ഭവനം, നല്ല മക്കള്, നല്ല ഭാര്യ, നല്ല ഭക്ഷണം, എപ്പോഴും ഒരിക്കൽ പോലും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. ഇനി പട്ടിണി കിടക്കേണ്ടി വന്നാലും ആ പട്ടിണിയുടെ അവസാനം നല്ല ഭക്ഷണം എവിടെന്നെങ്കിലും ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ വാഹനവും അവൻ്റെ എല്ലാ മേഖലകളിലും അവൻ്റെ താഴേക്കിടയിലേക്കുള്ള ആളുകളേക്ക് നോക്കുമ്പോൾ അവൻ വലിയ അനുഗ്രഹമാണ് അള്ളാഹു വർഷിച്ചിരിക്കുന്നത്. ആത്മീയ രംഗത്ത് നമ്മേക്കാൾ ഉയർന്ന ആളുകളിലേക്കും ഭൗതിക രംഗത്ത് നമ്മേക്കാൾ താഴ്ന്ന ആളുകളിലേക്കുമാണ് നാം നോക്കേണ്ടത്. അവന് വലിയ വീടും കാറും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്കില്ല എന്നുള്ള ചിന്താഗതിയിലേക്ക് പോകാതെ അതുപോലുമില്ലാത്ത ആളുകളിലേക്ക് നോക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നന്ദി, എന്ത് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയാലും, വിശന്നിരിക്കുക, നല്ല ഭക്ഷണം കിട്ടി, നല്ലൊരു വിവാഹ സഹധർമ്മണിയെ കിട്ടി, നല്ല മക്കളെ ഈ ലോകത്തേക്ക് പഠിച്ചവൻ തന്നു, നല്ല സാമ്പത്തിക നല്ല ജോലി കിട്ടി, ഇങ്ങനെ നമ്മുടെ ഓരോ ടേണിംഗ് പോയിന്റിലും അപ്പോൾ അപ്പോൾ അള്ളാഹുവിനെ ഓർക്കുകയും സ്മരിക്കുകയും പഠിച്ചവനെ ഇതൊക്കെ നിന്റെ കഴിവാണല്ലോ, ഇതൊരുപക്ഷെ എനിക്ക് പരീക്ഷണാർത്ഥം തന്നതാണോ, ഞാൻ പരാജയപ്പെടുമോ വിജയിക്കുമോ എന്നുള്ള ആവലാതിയിലും വേവലാതിയിലും അർഹമുറാഹിമായ റബ്ബിന് നന്ദി പ്രകടിപ്പിച്ചാൽ അവൻ്റെ ഈമാൻ സലാമത്താകുന്നില്ലെങ്കിൽ അവൻ്റെ ഈമാൻ അപകടകരം തന്നെ. രണ്ട്, ദുർമരണത്തെ ഭയപ്പെടാതിരിക്കുക. യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അൽ ഖൗഫു വറജാഉ, അൽ ഈമാനു ബൈനൽ ഖൗഫി വറജാഇ, പ്രത്യാശയുടെയും ഭയത്തിൻ്റെയും ഇടയിലാണ് ഈമാൻ. എൻ്റെ എന്തെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ ഞാൻ കത്തിക്കാളുന്ന നരകത്തിൻ്റെ വിറകാകുമോ, അതുമല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് സ്വർഗം ലഭിക്കുമോ, സ്വർഗത്തിലോ നരകത്തിലോ, ഈ ഒരു ഭയപ്പാടിൽ അള്ളാഹുവേ നിന്റെ കാരുണ്യം കൊണ്ട് എൻ്റെ നല്ല പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിച്ച് എന്നിൽ നിന്ന് എല്ലാ മോശത്തരങ്ങളും നീ മാപ്പാക്കി എനിക്ക് നിന്നെ കാണാനുള്ള അവസരം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറണം. ആക്സിഡൻറ്റ് സംഭവിക്കുക, പോസ്റ്റ്മോർട്ടം ചെയ്യുക, മോർച്ചറി സൂക്ഷിക്കുക, ഇങ്ങനെ എന്തെല്ലാം പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വരാം. പക്ഷേ ചിലപ്പോൾ ചിലർക്ക് ആ ഒരു ദുരന്തത്തിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത് ആഖിറത്തിൽ വലിയ അനുഗ്രഹങ്ങളായിരിക്കും, ചിലപ്പോൾ ഷഹീദിൻ്റെ പ്രതിഫലമായിരിക്കും നൽകുക. അപ്പം എങ്ങനെയാണെങ്കിലും നമ്മുടെ ഈമാൻ സലാമത്താകണം, ദുർമരണം സംഭവിക്കരുത് എന്നുള്ള ഒരു ചിന്താഗതി എപ്പോഴും ഉണ്ടാവുകയും അള്ളാഹുവിനോട് താണുകേട് അപേക്ഷിക്കുകയും ചെയ്യണം. മൂന്നാമത്തത്, അള്ളാഹുവിൻ്റെ അടിമകളെ ആക്രമിക്കുക അസൂയ കൊണ്ട് അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ട്. ഇന്ന് മനുഷ്യന്മാർ കാട്ടിക്കൂട്ടുന്ന കാണല്ലേ, ഒരു മനുഷ്യനെ എല്ലാവരും കൂടെ അടിക്കുക, ഇടിക്കുക, അവനെ കൊല്ലുക, അവൻ്റെ ജീവൻ പോകുന്നോടം വരെ അവനെ ഉപദ്രവിച്ചുകൊണ്ട് പച്ചക്കായി, ഭൂരിഭാഗവും നിരപരാധിയാണ്. ഇത്തരത്തിലുള്ള ഘട്ടങ്ങൾ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് വളർന്നു കഴിഞ്ഞു. അതിൻ്റെ അന്തഛിദ്രത, അതിൻ്റെ വർഗീയത, അതിൻ്റെ സ്വജന പക്ഷപാതം, അതിൽ നിന്ന് ഉത്ഭൂതമായിരിക്കുന്നതാണ് ഇന്ന് കാണുന്ന ദുരന്തങ്ങൾ മുഴുവനും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കാറാകട്ടെ. അപ്പം ഈ മൂന്ന് ദുർഗണങ്ങളിൽ ഒരാൾ സമ്മേളിച്ചാൽ അയാൾ എല്ലാ അർത്ഥത്തിലും നാശത്തിലേക്ക് പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ള മരണം തന്നെ നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദു